അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളിയിലാണ്, മധുരയല്ല, തിരുച്ചിറപ്പള്ളിയിലാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, രാമേശ്വരത്ത് നിന്ന് നേരെ തിരുച്ചിറപ്പള്ളിയിലേക്ക് വരുന്ന ട്രെയിനിൻ്റെ പാമ്പൻ ബ്രിഡ്ജിലൂടെ വരുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം തിരുച്ചിറപ്പള്ളിയായിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുന്നുണ്ടല്ല ഒരു ലക്ഷറി ഫീല് തോന്നിക്കുന്നുണ്ടാവും. ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുച്ചിറപ്പള്ളി, ഞാൻ പറയട്ടെ, തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുമുള്ള ERCTCന്റെ റിട്ടയറിംഗ് റൂമിലാണുള്ളത്. നമ്മൾ ഡോർമെട്രിയാണ് ബുക്ക് ചെയ്തത്, AC ഡോർമെട്രി ഒരാൾക്ക്. അതായത് ഞാൻ നമ്മുടെ സത്യസന്ധമായ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ തിരുച്ചിറപ്പള്ളി സ്റ്റേ ഉണ്ടല്ലോ, അപ്പോൾ തിരുച്ചിറപ്പള്ളി ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഒഫീഷ്യൽ ആപ്പുകളിലൊക്കെ റൂം ഒരുപാട് നോക്കി, പക്ഷേ എല്ലാം നല്ല എന്താ പറയുക, ഹെവി റേറ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഒന്നും ബഡ്ജറ്റ് ഇതുപോലെ 800-ന്റെയൊക്കെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചീപ്പായിട്ടുണ്ടാകും ഉണ്ടായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമുക്ക് അങ്ങനെ എന്താ പറയുക, ബാർഗെയിൻ ചെയ്ത് പോകുന്നതൊന്നും അത്ര എളുപ്പമല്ല, താല്പര്യമില്ലാത്തല്ലടാ. ഈ ഒരു നൈറ്റ് ടൈം ആയതുകൊണ്ടാണ്, എന്തായാലും അവർ നല്ല പൈസ പറയും. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ ഒരു സംഭവം സൈഡിൽ കണ്ടത്. അപ്പോൾ ഈ കൊറോണ ടൈമിൽ പല സ്ഥലത്തും ഇപ്പം നിലവിൽ ക്ലോസ്ഡ് ആണ്, പക്ഷെ തിരുച്ചിറപ്പള്ളി ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്ക് കൂടിയിട്ട് 300-600 രൂപയാണ് AC ഡോർമെട്രി. നമ്മുടെ ഇതെന്ന് പറഞ്ഞാണ്ടല്ലോ, ഇതാണ് ഒന്ന്, ഇതും ഇതാണ് കേട്ടോ. ഇവിടെ ലൈറ്റും ചാർജിങ് പോർട്ടും എല്ലാം ഉണ്ട് കേട്ടോ, ബെഡ്ഷീറ്റ് ഇത് എല്ലാം ഉണ്ട്, പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ എടുക്കാം. ഈ താഴത്തെ ഇനി 350 രൂപയാണ്. ഇത് അപ്പറിൻ്റെത് 300, താഴത്തെ ലോവറ് 350. പിന്നെ അത് കൂടാതെ തന്നെ നവി ഡിലക്സ് റൂമുണ്ട്, സാധാരണ ഡബിൾ ബെഡ് റൂമുണ്ട്, അതിനൊക്കെ ഓരോരോ റേറ്റാണ്. ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, അത്രയും ഒരു അല്ലടാ, നല്ല ഡിലക്സ് അടിപൊളി റൂമുണ്ട്. പിന്നെ ഇതിന്റെ ടോയ്ലറ്റ് ആണ് എല്ലാവർക്കും. അതിന് മുന്നേ ഇവിടെ ചാർജ് പ്ലഗ് ഉണ്ട്, എല്ലാ റീഡിംഗ് ലാമ്പുണ്ട്. ഇത് എയർ കണ്ടീഷൻ ആണ് കേട്ടോ, എയർ കണ്ടീഷൻ ഇങ്ങനെ, കാരണം നമ്മളെ പോലെ ഇല്ലവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ലക്ഷറിയാണ്. ഇതിന്റെ ബാത്റൂമും ടോയ്ലറ്റ് ഒക്കെ കാണണ്ടേ. ഇത് വാഷ്റൂമാണ്, ഇത് വാഷ്റൂമാണ്, ഇവിടെ നമ്മൾ കാണുന്നില്ലേ. ഇത് നമ്മുടെ ബാത്റൂം എന്ന് പറഞ്ഞാലല്ലോ, ബാത്റൂം പക്ക ഒരു നല്ലൊരു ലക്ഷറി ടൈപ്പ് തന്നെയാണ് കേട്ടോ. എല്ലാം പാട്ട് എല്ലാ സാധനങ്ങളും ക്ലീനാണ്, നല്ല നീറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതുണ്ടാ. അത് സാധാരണ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയാലും ഇങ്ങനെയൊന്നും കാണാൻ പറ്റൂല, അത്ര നീറ്റ് പറഞ്ഞാൽ അത്ര നീറ്റാണ് കേട്ടോ. നമ്മുടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ, അതെ, തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അതിനകത്തോട്ട് കയറി 28 വരെ നമുക്ക് കറക്റ്റ് കാണാം. അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്താ പറയുക, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ERCTCന്റെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. തിരുച്ചിറപ്പള്ളി സാധാരണ, അതെ, ഇത് തിരുച്ചിറപ്പള്ളിയിലുണ്ട്. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ, ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണമാണ് ഇത് ഓപ്പൺ ചെയ്യാത്തത്. അതായത് സാധാരണ പബ്ലിക്കിന് ഇത് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് ഞാനിങ്ങനെ സ്കൂട്ടർ റൈഡ് ചെയ്യുകയാണല്ലോ, നമുക്കിന്ന് സ്റ്റേ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അത് പറ്റില്ല. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ, അതായത് PNR നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ സ്റ്റേഷനിൽ അവസാനിക്കുന്നതായോ അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ തുടങ്ങുന്നതായോ ഉള്ള ഒരു PNR നമ്പർ നമുക്ക് അവൈലബിൾ ആയിട്ട് വേണം. അതായത് നമുക്ക് റൂം കിട്ടാൻ കാരണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാമേശ്വരത്ത് തിരുച്ചിറപ്പള്ളിക്ക് ട്രെയിനിന്റെ ടിക്കറ്റിന്റെ സെക്കൻഡ് സീറ്റിങ്ങിന്റെ ഇതാണ്, അതിൽ PNR നമ്പർ മാത്രം മതി, വേറെ നമ്മുടെ അതിന് നിങ്ങൾക്ക് നമ്മളിപ്പോൾ എടുത്തത് 300 രൂപയുടെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പിന്നെ ഡബിൾ ബെഡ് ഉണ്ട്, ട്രിപ്പിൾ ബെഡ് ഉണ്ട്, AC പിന്നെ ഡിലക്സ് റൂമുണ്ട്, സ്യൂട്ട് റൂമുണ്ട്, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. യെസ് പറയോ. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ ERCTCന്റെ റിട്ടയറിംഗ് റൂമുകളുണ്ട്, പക്ഷെ ഓരോ സ്ഥലത്തെ വ്യത്യസ്തമായ റേറ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കിയ പല സ്ഥലത്തും വ്യത്യസ്തമായ റേറ്റുകൾ മധുരയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടും ചെറിയ പൈസക്ക് ഒരു 150 രൂപ കിട്ടുന്ന എനിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിലൊന്നും റൂം എടുക്കണമെന്ന് ആവശ്യമില്ല, നമ്മൾ റെയിൽവേക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ERCTC റിട്ടയറിംഗ് റൂമിൻ്റെ ലിങ്ക് എടുക്കാം. നിങ്ങളൊന്നുമില്ല, ERCTC.com പോയിട്ട് റിട്ടയറിംഗ് റൂം എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ എൻ്റെ ലിങ്ക് കിട്ടും. അതിൽ PNR നമ്പർ വിളിച്ചിട്ട് നിങ്ങളുടെ യൂസർ നെയിം, അതായത് ERCTC യൂസർ നെയിമോ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലം പോയിട്ട് ബുക്ക് ചെയ്യാം. ഇവിടെ വേറെ ഫോർമാറ്റിലും ഒന്നുമില്ല, നമ്മളതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. ഈ കൊറോണ ടൈം ആയതുകൊണ്ട് അപ്പോൾ ആ കാര്യം എങ്ങനെ നിന്നു. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പോവാൻ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറച്ച് വൈകി പോയി, എന്നാലും കുഴപ്പമില്ല, എന്നാലും നടക്കും. പിന്നെ അതെ, അപ്പൊ ഒന്നും കൂടെ നമ്മള് നമ്മുടെ ഭാഗം ഒന്നും അല്ല, തിരിച്ചറിയപ്പെടില്ല, നമ്മളെ പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം,
അത്രയും സൈലൻ്റ് അങ്ങോട്ട് ഇവിടെ അത്രയും സൈലൻ്റ് പറഞ്ഞാൽ അത്രയും സൈലൻ്റ് ആണ്. നല്ല എ സിക്ക് നല്ല കൂളുണ്ടല്ലോടാ അല്ലേ. നമ്മൾ രണ്ട് ഇവിടെയും ഇവിടെ ഇട്ടാ. അപ്പോൾ ഇന്നത്തെ കാര്യം നല്ല റൂം കിടന്നാലേ നല്ല യാത്രകൾക്ക് നല്ല തുടക്കം ഉണ്ടാവില്ലടാ അല്ലേ. എക്സ്പെൻസീവ് അതെ അതെ അത്രേ ഉള്ളൂ. ഇവിടെ എക്സ്പെൻസീവ് റൂം ഉണ്ടാ, നല്ല എക്സ്പെൻസീവ് റൂം ഉണ്ട്. യെസ്, അപ്പൊ നമുക്കിതൊക്കെ ധാരാളം. അപ്പൊ നമുക്കിനി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങണം. ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ഇവിടുന്ന് ട്രെയിനിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാ. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കില്ല, ബാത്റൂം കയറി കേൾക്കും. അപ്പൊ ഓക്കെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഒരുപാട് ഇൻട്രോ തന്നെ ഒരുപാട് ലോങ് ആയിട്ട് 5 മിനിറ്റ് ആയി. കാരണം മെയിൻ ആയിട്ട് ഇൻഫർമേഷൻ ആണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് അറിയില്ല എന്നതാണ് ഒരു വാസ്തവം. ഇർക്സിന്റെ ലിങ്ക് ഞാനൊന്ന് തയ്യാർ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ തിരുച്ചിറപ്പള്ളി അവിടെ ജംഗ്ഷന്റെ മുമ്പിലാണ് ഉള്ളത്. നമ്മളിനി ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാനും നവിയും നടക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നവി? ഒരുപാട് നടക്കാൻ തീരുമാനിച്ചു. ആ തിരുച്ചിറപ്പള്ളി എഴുതിയതില്ലേ, അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളെ ആ പറഞ്ഞ റൂം കേട്ടോ. ആ എന്റെ മുകളിൽ താഴെ മാറിപ്പോയി. അപ്പൊ നേരെ ഇനി നമ്മൾ ബസ് സ്റ്റാൻഡോ പുറത്തേക്കോ എന്തൊക്കെ നോക്ക്, നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ ഇന്ന് കാണാം കേട്ടോ. എന്നാ ഒരു നൈറ്റ് ലൈഫ്. നടന്ന് നടന്ന് ഒരു ജംഗ്ഷനിലെത്തിയിട്ടോ. അടിപൊളി ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് നടന്ന് ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഏത് വഴിക്ക് പോകണം? നേരെ പോവാ എന്നാല്. അപ്പം ഇതാണ് നമ്മുടെ തിരുച്ചിറപ്പള്ളി സെൻട്രൽ ബസ് സ്റ്റാൻഡ്. സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഈ കാണുന്നതാണ് കേട്ടോ. സമയം 9 മണിയായി. അതാണ് വൈകി ഒരുപാട് ഇരുട്ടാണ്. മാത്രല്ല ഒരുപാട് ദീർഘദൂര വണ്ടികൾ ഇവിടുന്നുണ്ടാ. ബാംഗ്ലൂർ ബാംഗ്ലൂർ തന്നെ. അതെ, ബാംഗ്ലൂർ അതെല്ലാം കർണാടകന്റെ വണ്ടിയാടാ. ഏത്? ഓ, അത് തമിഴ്നാടിനെ. അപ്പുറത്ത് വേറൊരു ബാംഗ്ലൂരിന്റെ കർണാടകന്റെ വണ്ടി ഉണ്ടായിരുന്നടാ. ഇതൊക്കെ ബാംഗ്ലൂരാണ് കേട്ടോ. അതെല്ലാം ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കൂടിയാ വന്നത്. ഇത് നേരെ ആ ഭാഗത്തേക്കൊക്കെ പോയി. ഒരുപാട് ബസ്സുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ തിരുച്ചിറപ്പള്ളിയിലത്തെ ലോക്കൽ റൂട്ടുകളാണ് കേട്ടോ. ശ്രീരംഗം ശ്രീരംഗം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ മെയിൻ ബാംഗ്ലൂർ, അതെ, ചെന്നൈ, സേലം ഒക്കെ ഭാഗത്തേക്ക്. അതെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ സമയം 10 മണിന്റെ അടുത്തായാലടാ. അതെ, രസിക്കണം അല്ലോ. അപ്പോ ഇല വന്നു. തമിഴ്നാട്ടിലത്തെ മെയിൻ പ്രത്യേകതയാണ് കേട്ടോ ഈ ഇല. അതെ, ഇലയിലാണ്. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. ഇനിയിപ്പോ പൊറോട്ട വരണം. പൊറോട്ട വന്നിട്ട് അത് കഴിക്കണം അല്ലേ. അപ്പോ നമ്മള് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ എത്തി. നമ്മ ഇനി ബുക്ക് ചെയ്ത നമ്മുടെ IRCTC റിട്ടയറിംഗ് റൂമിലേക്ക് തന്നെ പോലെ, ഡോർമെട്രിയിലേക്ക് തന്നെ പോലെ കേട്ടോ. അപ്പം പിന്നെ ഇന്ന് നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നമ്മൾ നൈറ്റ് ലൈഫ് ചെയ്യുന്നത്, നമ്മൾ വേറെ തിരുച്ചിറപ്പള്ളി പ്രധാനപ്പെട്ട വേറെ സ്ഥലത്തേക്ക് പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റോക്ക്ഫോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. കാരണം സമയം ഓൾറെഡി വൈകിപ്പോയി, എത്താൻ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ തിരക്കിട്ടുകൊണ്ട് നമ്മൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്തും കാണിച്ചു തരുന്നു. ശരിയാണ്, നാളെ രാവിലെ പോകും വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംഭവം അങ്ങനെ അത് ആ ഒരു സ്ഥലം നമ്മൾ ക്യാൻസൽ ചെയ്തത്. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ നമ്മുടെ IRCTC നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന കൂടുതൽ അല്ലടാ. അതെ 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 അതെ. അത് കൂടുതൽ പേരിലേക്ക് എത്തിയാൽ അത്രയും ഉപകാരമാകുന്നതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്തത്. പിന്നെ രാത്രിയിലെത്ത് നമ്മുടെ തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡൊക്കെ കണ്ടില്ലേ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ IRCTC ആ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം PNR നമ്പർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മെമ്പേഴ്സും കണ്ടുപിടുത്തേക്കും. ബൈ.